നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചായക്കാരുടെ എക്കണോമിക്സ് ആണ്. സാധാരണ ഐ ടി കമ്പനികളും അല്ലെങ്കിൽ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്ഥിരം പറയുന്നതാണ് ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ചായക്കട തുടങ്ങിയാലൊന്ന്. അപ്പോൾ ചായക്കടകൾ ലാഭകരമാണോ എന്നാണ് നമ്മൾ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചായക്കടയിലെ ഓരോ വരുമാന കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചായ വിറ്റിട്ട് പ്രധാനമന്ത്രി വരെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ചായ വിറ്റ് ലോകം സന്ദർശിച്ച വിജയേട്ടനെ കുറിച്ച് നമുക്കറിയാം. രാമകൃഷ്ണേട്ടൻ്റെ ചായക്കടയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നോക്കാം, ഒരു ചായയുടെ വിറ്റുവരവ് കണക്കുകളും ചായക്കട ലാഭകരമാണോ എന്നൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് നോക്കാം. നിത്യ കണക്കുകൾ എങ്ങനെയാണ്, ഒരു എത്ര ചായ വിറ്റുണ്ടോ ഇവിടെ? ഇവിടെ എങ്ങനെയോ ഒരു 20 ലിറ്റർ പാലടിക്കും. പാലിന്റെ കണക്കാണ്? ഓക്കെ, 20 ലിറ്റർ എത്ര? 1 ലിറ്ററിന് എങ്ങനെ ഒരു 25-30 ഇട്ടി വരും. 30 ചായ വരും. 25 ലിറ്റർ അതാ ഇപ്പം ചായമാഷ് കറന്ന് 2 ചായമാഷ് 1200 രൂപ. ഒരാൾക്ക് 600 രൂപ, രണ്ടാൾ 2 ചായമാഷാണ്, 12 ഡോളർ. 2 ചായമാഷക്ക് 1200 രൂപ ഒരു ദിവസം. ഗ്യാസിന്റെ എങ്ങനെ വരുന്നത്? ഗ്യാസിന് ഒരു ഗ്യാസ് 20 ലിറ്റർ പാല് ഓടുകയാണെങ്കിൽ ഒരു 6 ദിവസം ഗ്യാസ് കിട്ടും. അത്രയേ ഉള്ളൂ. കടികളിന് തനിയായിട്ട് 20 ലിറ്റർ പാലടിക്കുന്ന കടയില് ഒരു ഗ്യാസ് ഒരു ഗ്യാസ് വാങ്ങി കഴിഞ്ഞാൽ 6 ദിവസം. 2000 രൂപ. ആദ്യം ഇങ്ങനെ 25 ലിറ്റർ പാല് ഓടുകയാണെങ്കിൽ കയ്യിൽ എങ്ങനെ ഒരു 2000 രൂപ, 1500 രൂപ, 2000 രൂപ എല്ലാം ഡിമാസിന്റെ പോയി 1000 രൂപന്റെ മേലെ ഒരു അത 25 ലിറ്റർ പാല് ഓടുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും. മേലെ പോയി തന്നെ ലാഭം. ബിസ്ക്കറ്റ്, കടികള്, സിഗരറ്റ് അതിന്റെ അകത്ത് ഒരു ഇതല്ലേ? അത് എന്ന് പറഞ്ഞാൽ അതിന് ലാഭം കുറവാണ്. ബിസ്ക്കറ്റ് കടികളിൽ ലാഭം കുറവാണ്. ഈ ചായ കുടി കടിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ബജ്ജി പോലെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ചായ കുടിക്കും അടുത്ത കടയിൽ. അതുകൊണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്നാക്സും സിഗരറ്റും അതാവും. അതൊരു ആ കസ്റ്റമറെ ആഡ് ചെയ്യാൻ വേണ്ടി മാർജിൻ കേൾക്കാറാണ്. ചായ 10 രൂപ ആണ് സ്പെഷ്യലിറ്റി പാലിന്. ചായക്കട ലാഭകരമോ നഷ്ടമോ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ചായക്കട തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭമാണ്. ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 25 ലിറ്ററിന് മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപ റെന്റ് അല്ലെങ്കിൽ 15 രൂപ റെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു ചായക്കട കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരമാണ്. അപ്പം ചായക്കട ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമുക്ക് കാര്യങ്ങളായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം, വിശദമായിട്ട് നോക്കാം. ഒരു ദിവസം ഏകദേശം 2500 രൂപ അല്ലെങ്കിൽ ഒരു മാസം 75,000 മുതൽ 1,00,000 രൂപ വരെ സമ്പാദിക്കാവുന്ന ഒരു സംരംഭമാണ് ചായക്കട. രാമകൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ വെച്ചിട്ട് നമുക്ക് ചായക്കടയുടെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി നോക്കാം. ഫീസിബിലിറ്റി ഓഫ് ടീ ഷോപ്പ്. അപ്പം ഇവിടെ വരുന്നത് നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഇൻകം പാർട്ട്, രണ്ട് നമ്മുടെ എക്സ്പെൻസ്. അപ്പൊ ഇൻകം പാർട്ടിലാണ് ഏകദേശം ഒരു 20 ലിറ്റർ പാല്, അതിന്റെ അകത്ത് 1 ലിറ്ററിന് 30 രൂപ, 30 കപ്പ് ചായ ഉണ്ടാവും. അങ്ങനെ നോക്കാം, നമുക്ക് 600 ചായയാണ് ഒരു ദിവസം ഉണ്ടാവുക. 600 ചായക്ക് 10 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 6,000 രൂപയാണ് നമുക്ക് വരുമാനം വരുന്നത്. ഇനി ചെലവുകളുടെ കണക്ക് നോക്കാം. 20 ലിറ്റർ പാല്, 20 ലിറ്റർ പാലിന് 40 രൂപ ഒരു ലിറ്റർ പാലിന് വെച്ച് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 800 രൂപ വരുന്നു. പിന്നീട് നമുക്ക് ചായപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്, ടീ പൗഡർ. അപ്പം പുള്ളി പറഞ്ഞൊരു കണക്ക് പ്രകാരം ഏകദേശം ഒരു ദിവസം 1.5 കിലോ ആണ് വരുന്നത്. 350 രൂപയാണ് ഒരു കിലോ. മിക്സർ ആയിട്ടാണ്, നല്ല ക്വാളിറ്റിയും ഇത്തിരി താഴ്ന്ന ക്വാളിറ്റിയും രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ 575 രൂപ വരുന്നു. ഇനി പഞ്ചസാരയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ
മൂന്ന് ടു മൂന്നര കിലോ ആണ്, മൂന്ന് കൂട്ടുകയാണെങ്കിൽ 40 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 120 രൂപ. ഒരു ദിവസ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇനി ഗ്യാസ്, ഗ്യാസ് 6 ദിവസത്തേക്ക് 2000 രൂപ വെച്ചിട്ടാണ് റഫറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 10000 രൂപയാണ് ഒരു മന്ത്ലി, ഒരു മാസത്തേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 333 രൂപ വരും, റഫ്ലി ആയിട്ട് 350 രൂപ എടുക്കാം. ഇനി വരുന്നത് തൊഴിലാളികളുടെ ഇതാണ്, വേജ്. വേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് രണ്ട് തൊഴിലാളികളുണ്ട് 600 രൂപയുടെ, രണ്ട് തൊഴിലാളികളുണ്ട് വൃത്തിയാക്കും ക്ലീനിങ് ഒക്കെ അവരെയാണ് ചെയ്യുന്നത്, 1200 രൂപ അവർ കൊണ്ടുവന്നു. ഇനി കറണ്ട് ഇലക്ട്രിക് ചാർജുകളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഡേ 50 രൂപ വെച്ച് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ അത് പോകുന്നു. പിന്നെ മാസ വാടക, ഒരു ഇടത്തരം രീതിക്കുള്ള ഒരു റൂമാണെങ്കിൽ 60-30 അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10000 രൂപ ആണ് മാസ വാടക ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം കൂടി വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന തുക 3395 ആണ്. എങ്കിലും പോട്ടെ, നമുക്ക് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോസ്റ്റുകളൊക്കെ വെച്ചിട്ടൊരു 3500 രൂപയാണ് പെർ ഡേ കോസ്റ്റ് ആയിട്ട് കൂട്ടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6000-3500 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ലാഭമായിട്ട് 2500 രൂപ വെച്ച് കിട്ടും. 2500 × 30 ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം 75000 രൂപയാണ് ഒരു ചായക്കടയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് സാധാരണ വരുന്നത് ഒരു ഷോപ്പിനുള്ള റെന്റ് വരും. ആ റെന്റ് ഒരു 20-30 സ്പേസ് ആണ് നേരത്തെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു 20000 രൂപ ആണ് ഒരു ആവറേജ് ആയിട്ടുള്ള മിക്ക സ്ഥലത്തുള്ള ഒരു ഡെപ്പോസിറ്റ് ചാർജ് വരുന്നത്. ഇനി ഷോപ്പിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്, അതർ പേപ്പർ വർക്ക്സ് എല്ലാം കൂടിയിട്ട് ഒരു 5000. സാധാരണ ആരും രജിസ്ട്രേഷൻ ചെയ്യാറില്ല, അങ്ങനത്തെ കാര്യങ്ങളോ കറണ്ട് അക്കൗണ്ടോ ജി എസ് ടിയോ ഫയൽ ചെയ്യാറില്ല, എങ്കിലും ഒരു ലീഗൽ ഫോംസിന് വേണ്ടി ചെയ്യുന്നു. ഇനി ഇനീഷ്യൽ ചെയർ പ്ലസ് യൂട്ടെൻസിൽ പ്ലസ് ഡെസ്ക് എല്ലാം കൂടിയിട്ടൊരു 25,000 രൂപീസ് ആണ്. ഈ സാധനം 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം വരെ പോകാവുന്നതാണ്. നമ്മളൊരു ചെറിയ തോതിലുള്ള കണക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ഒരു 50,000 രൂപീസ് ആണ് ഇതിനുള്ള മുതൽ മുടക്കായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചായക്കട തുടങ്ങുന്നത് ഈസ് പ്രോഫിറ്റബിൾ, ഈസ് വയബിൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഒരു ചായക്കട തുടങ്ങാനായിട്ട് എന്തൊക്കെല്ലാം സാമ്പത്തിക സഹായങ്ങളാണ് നമുക്ക് ലഭിക്കുക, ബാങ്ക് വായ്പകൾ എന്തെല്ലാം ഉള്ളതാണെന്ന് കുറിച്ചൊന്ന് ചെറിയ വിവരം നോക്കാം. രണ്ട് സ്കീമുകളാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് മുദ്രാ ലോൺ, രണ്ടാമത്തെ PMEGP ലോൺ. മുദ്രാ ലോൺ നമുക്കറിയാം ഈടില്ലാണ്ട് കൊളാട്രൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ലോണാണ് മുദ്രാ ലോണ്. PMEGP ലോണ് സബ്സിഡിയോട് കൂടി ഇതുപോലെ സമാനമായ ലോണാണ്. നമ്മളൊരു പ്രൊജക്റ്റൊക്കെ വെച്ച് ബാങ്കിലൂടെ അപേക്ഷിച്ച് നേടുന്ന ലോണാണ്. ഈ ലോണുകളുടെ വിശദമായ വിവരങ്ങൾ ഒരു വീഡിയോ തന്നെ ചെയ്യാം, തനിയെ ഇതിനു ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒട്ടുമിക്ക ബാങ്കുകളിലും ലഭ്യമാണ്. ഈ സ്കീം മുഖേന നിങ്ങൾക്ക് ചായക്കട തുടങ്ങാനായിട്ട് സബ്സിഡിയോട് കൂടിയുള്ള വായ്പാ പദ്ധതികളുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ സമാനമായ വീഡിയോകൾ അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡികൾ നടത്തുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.